ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാർ ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ശരിക്കും എല്ലാവരും കാണുന്നില്ല, അതായത് ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും നമുക്ക് കാണത്തില്ലാത്ത രീതിയിലുള്ള മഞ്ഞാണ്. ഇത് മൂന്നാറിൽ ചിന്നക്കനാലിൽ മാത്രം കണ്ടുവരുന്നൊരു സംഭവമാണ്. എപ്പോഴും ഈ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഫുള്ള് ഇങ്ങനെ മഞ്ഞായിരിക്കും മൂന്നാർ ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെയാണ് നമുക്ക് കൂടുതൽ ഈ മൈനസ് ആകുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടുന്നത്, ഏരിയ നല്ല കൂളായിട്ടുള്ള ഏരിയ ഈ ചിന്നക്കനാൽ എന്ന് പറഞ്ഞ മേഖലയാണ് മൂന്നാറിൽ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ഇപ്പോൾ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഓടി ഓടി ഓരോ പ്രദേശത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് മഞ്ഞ് വരുമ്പോൾ ആരെയും അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റില്ല, അതുപോലെ മഞ്ഞ് കാണും. കണ്ടില്ല, അങ്ങോട്ടൊക്കെ നോക്കും, അങ്ങനെ കാണാൻ വണ്ടിയൊന്നും വരുന്നത് കാണത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഷാജി, ഞാനും ഷാജിയും കൂടിയാണ് വന്നത്. ചുമ്മാ ഒന്ന് ഇവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നത്, ഞങ്ങൾ മൂന്നാർ ടൗണിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് റോഡ് പണിയൊക്കെ റോഡിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം റോഡിൻ്റെ വർക്ക് ഇങ്ങനെ തീരെ ഓൾമോസ്റ്റ് ഇങ്ങനെ, ഇനിയിപ്പോൾ നമുക്ക് ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇനി ഇപ്പോൾ റോഡ് പണി തീരാനുള്ളത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓൾമോസ്റ്റ് പണി ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് ചിന്നക്കനാൽ റോഡ്, മൂന്നാർ ചിന്നക്കനാൽ റോഡ്. അതായത് തേക്കടി റോഡാണ്. ഇവിടെ നിന്ന് നമുക്ക് തമിഴ്നാട് പോകാനും എളുപ്പമാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോയിട്ട് ആ തമിഴ്നാട് തേനി റൂട്ടാണ്, തേനി പൂപ്പാറ എന്നിട്ട് തേനി പോകാൻ പറ്റും. പിന്നെ ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡ് വഴി പോയി കഴിഞ്ഞാൽ തേനി പോകാൻ കുറച്ചുകൂടെ എളുപ്പമാകും. ബോഡിമെട്ടിലോട്ട് കുറച്ചുകൂടെ എളുപ്പം നമുക്ക് പോകാൻ പറ്റും. ഒരു 5-6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് ഈ ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡ് പോയി കഴിഞ്ഞാൽ. കണ്ടല്ലേ, ഇപ്പോൾ ഇങ്ങനെ മഞ്ഞ് കുറഞ്ഞ് പൊക്കോണ്ട്, ഇപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ മഞ്ഞ് മാറിപ്പോയി. കണ്ടോ, ഇങ്ങനെ മഞ്ഞ് മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശമാണ് ഇവിടെ മൂന്നാറിൽ. എല്ലാവരും വരുന്നുണ്ടെങ്കിലും പലരും ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരും വരാറില്ല. എല്ലാവരും ചിന്നക്കനാലിൽ നിന്നൊക്കെ വരാതെ ആർക്കും തന്നെ അറിയില്ല. ചിന്നക്കനാലിൽ അടിപൊളിയായിട്ടുള്ളൊരു ഡാമുണ്ട്, ആനയിറങ്ങൽ ഡാം എന്ന് പറഞ്ഞ്. അവിടെ നമുക്ക് സൂപ്പറായിട്ടുള്ള ബോട്ടിങ്ങാണ്. ആ ബോട്ടിങ്ങിൽ നമുക്ക് ആനയൊക്കെ, അതിനാണ് ആനയിറങ്ങൽ ഡാം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആനകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, എപ്പോഴും ഇല്ല, എന്നാലും എപ്പോഴും തന്നെ കാണും, ഉണ്ടാവും. ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ, ആനയിറങ്ങളിലാണ്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു പ്രദേശമാണ് മൂന്നാറിൻ്റെ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് മൂന്നാർ, നമ്മുടെ കൊളുക്കുമല എന്ന് പറയും, മീശപ്പുലിമല, കൊളുക്കുമല. കൊളുക്കുമലയാണ് മീശപ്പുലിമലയെക്കാട്ടിലും ഹൈറ്റുള്ളത്, ഹൈറ്റുള്ള ഒരു സ്ഥലമാണ് കൊളുക്കുമല. ഏറ്റവും അടിപൊളി പ്ലേസസ് ആണ്. ഓക്കെ, താങ്ക് യു.